ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു അറബിക് സ്വീറ്റാണ്. നല്ല സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. ഡംപ്ലിങ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഡംപ്ലിങ്സിൻ്റെ റെസിപ്പി നോക്കാം. കണ്ടിഷ്ടായില്ലെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, റെസിപ്പി ട്രൈ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റാക്കുകയും കൂടി ചെയ്യട്ടോ. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. ഡംപ്ലിങ്സിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ വേണം. ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന 2 കപ്പ് മൈദൻ്റെ അളവിനാണ് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തേന്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ എടുക്കുക. 2 കപ്പ് മൈദ ആവുമ്പം 1/4 കപ്പ് കോൺഫ്ലോർ മതിയാവും കേട്ടോ. അപ്പം അതും കൂടി ഇതിലേക്ക് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് സെയിം 1/4 കപ്പ് തന്നെ തൈര്. തൈരിപ്പോൾ പുളി ഉള്ളതായാലും കട്ടത്തൈരായാലും ഏതായാലും കുഴപ്പമില്ല, 1/4 കപ്പ് തന്നെ എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര വേണം. ഇത് ശരിക്കും ഒരു സ്വീറ്റാണ്, പക്ഷേങ്കിൽ ഈ മാവിൽ അധികം പഞ്ചസാര വേണ്ട. നമ്മൾ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് ഇട്ട് അടിക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇനി സെയിം 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തതിന്, വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പം ഈ മാവ് ഒന്ന് പുളിപ്പിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് വേണം. ഇതിപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തതിന്, ഇതൊരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് സ്പൂണ് നിറച്ചിട്ടുണ്ടെങ്കിലും 1/4 ടേബിൾ സ്പൂൺ ആയിട്ട് ഉണ്ടാവും. അപ്പം ഇതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ലൂസാക്കിയിട്ടൊന്ന് മാവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള പാലും വെള്ളം എടുത്തതിന്. പാലും വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളവും പാലും സെയിം അളവിൽ മിക്സാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള നോർമൽ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം പാൽ തന്നെ വെള്ളം ചേർക്കാണ്ട് പാലിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഇളം ചൂടുള്ളത് എടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഇത് നല്ലൊരു മാവാക്കി എടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇപ്പം ഞാൻ 1 കപ്പ് മൊത്തത്തിൽ ഒഴിച്ചിന്. ഇനിയിപ്പം കുറച്ചും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതാ ഞാൻ പിന്നെയും 1/2 കപ്പ് പാലും വെള്ളം തന്നെ എടുത്തിന്. അതിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഈ റിബൺ കൺസിസ്റ്റൻസിനേക്കാളും കുറച്ചും കൂടി തിക്കിൽ വേണം ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയിലേക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് യൂസ് ആക്കിയത്. ഇതിപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമല്ലേ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര നേരം സ്പൂൺ വെച്ചിട്ടില്ലേ മിക്സാക്കിനെ, ഇനിയിപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്നും കൂടി സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് കുറച്ച് സമയം 2-3 മിനിറ്റ് ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പം നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സൈഡിലെല്ലാം നല്ലോണം ഇങ്ങനെ കോട്ടായിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് ക്ലോസ് ആക്കിയിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് വേഗം പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഇത് കട്ടിയിലല്ലോ കുഴച്ച് വെച്ചിട്ട് കുറച്ച് ലൂസല്ലേ. അത് മാത്രമല്ല കുറച്ചധികം ഈസ്റ്റും കൂടി ഇടുന്നുണ്ട്. ഈ ഒരു സീറ്റിൽ കുറച്ച് ഈസ്റ്റിൻ്റെ ടേസ്റ്റെല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിപ്പം 1 മണിക്കൂർ മതിയാവും. അത്യാവശ്യം ഒരു നോർമൽ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് തന്നെ 1 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി, നല്ലോണം പൊങ്ങി വന്നോളും. അങ്ങനെ ഇതാ ഇതിപ്പം നല്ലോണം പൊങ്ങി വന്നതിന്. ഇനിയിപ്പോൾ അത് ഫ്രൈ ആക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, സെയിം 1 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ, ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ഏലക്കയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും ഞാൻ മൊത്തത്തിൽ തുറന്നിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നേരെ സ്റ്റവിലേക്ക് വെക്കാം. ഇത് പഞ്ചസാരയെല്ലാം മെൽട്ടായി ഒന്ന് തിളച്ച് 3-4 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അന്നേരം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ ഗുലാബ് ജാമുനെല്ലാം ആക്കൂലേ, അപ്പോൾ ആ ഒരു സിറപ്പ് എങ്ങനെ ഉണ്ടാവുക, ആ ഒരു സെയിം തിക്നെസ്സിലാണ് കേട്ടോ ഈ സിറപ്പ് വേണ്ടത്. 3-4 മിനിറ്റ് തിളച്ചിട്ടാകുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പം അടുത്ത പരിപാടി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവുക, ഈ ലുക്കിലുണ്ടാവുക നല്ലെണ്ണം ബബിൾസ് എല്ലാം വന്നിട്ട്. ഇനിയിപ്പം ഇത് ഫ്രൈ ആക്കണമെങ്കിൽ ഇതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് കളയണം. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് കളയാം.
ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കുഴിയുള്ള സ്പൂൺ എടുക്കുക. അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ ആക്കുന്ന ഓയിൽ തന്നെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തേനെ. അപ്പോൾ അത് തന്നെ ഒരു വേറൊരു ഗ്ലാസ്സിൽ ആ ബൗളിൽ എടുക്കുക. എന്നിട്ട് ഈ സ്പൂൺ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. സ്പൂൺ മൊത്തത്തിൽ മുങ്ങാൻ മാത്രമുള്ള ഓയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുഴിയുള്ള സ്പൂൺ എടുത്താലേ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോരോ പ്രാവശ്യം നമ്മൾ ഈ ഒരു മാവ് ഇട്ട് കഴിഞ്ഞിട്ട് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ട് വേണം അടുത്ത മാവ് എടുത്തിട്ടാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കുറച്ച് എടുക്കുക. ഇതിപ്പം സ്പൂണിൽ മൊത്തത്തിൽ എടുക്കുന്നില്ല, അന്നേരം വലിയ സൈസായി പോവും, നല്ലോണം പൊങ്ങി വരും കേട്ടോ ഇത് ഓയിൽ ഫ്രൈ ആക്കുന്ന സമയത്ത്. എന്നിട്ട് പിന്നെയും ഈ ഒരു ഓയിൽ മുക്കുക, പിന്നെയും സെയിം സംഭവം ചെയ്യുക. അല്ലെങ്കിൽ സ്പൂണിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഷേപ്പ്ലെസ് ആയിപ്പോവും നമ്മൾ ഡംപ്ലിങ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഓയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് സ്പൂണിൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയ സൈസിൽ എടുക്കണ്ട, കാര്യം പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഓവർ സൈസായി പോവും. അതുകൊണ്ട് കുറച്ച് മാത്രം കോരിയെടുത്താൽ മതി കേട്ടോ. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ഉണ്ടാക്കാനുള്ള. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് അങ്ങനെ ആയാലും ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആവില്ല. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഷേപ്പാക്കി ഇടാൻ പറ്റും. ഞാനങ്ങനെ ചെയ്യുന്ന കണ്ടിന്. പക്ഷേങ്കിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്കൊന്നും ഒരിക്കലും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് തോന്നുന്നത്. എടുക്കുമ്പോൾ ഇതേപോലെ കുഴിയുള്ള ഷേപ്പുള്ള സ്പൂൺ എടുത്താൽ മതി. അടിപൊളിയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇത് വലിയ സൈസൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേവാത്ത പ്രശ്നമൊന്നും വരില്ല. എന്നാലും ഓവറായിട്ട് വലിയ തീയിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആക്കി എടുക്കണ്ട. ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി. പിന്നെ ഇതാ ഈ ഒരു കളറാകുമ്പോൾ മാത്രം ഇത് കോരിയെടുക്കാൻ പാടില്ല കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളറാവണം. വേഗം കോരിയെടുത്താൽ നമ്മൾ ഷുഗർ സിറപ്പിലിടുന്ന സമയത്ത് ഒന്ന് സോഫ്റ്റായി പോവും. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ മാത്രം ഇത് കോരിയെടുക്കാൻ പാടുള്ളൂ. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതും കൂടി നല്ല ഡാർക്ക് ബ്രൗൺ കളറാക്കിയിട്ട് കോരാൻ പാടുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം കളർ ചേഞ്ച് ആയിട്ട് മാത്രമേ ഇത് കോരിയെടുക്കാവൂ. ഇനി ഇത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടു കൊടുക്കുക. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് ചൂടാറിയിന്. നല്ല ചൂട് വേണമെന്നൊന്നുമില്ല, ഒരു ലൈറ്റ് ചൂട് മതി ഷുഗർ സിറപ്പിന്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്യുക. പിന്നെ ഷുഗർ സിറപ്പ് വല്ലാണ്ടങ്ങ് എന്താ പറയുക ഒറ്റനൂൽ പരിവൊന്നും ആവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ഗുലാബ് ജാമുൻ എല്ലാം ചെയ്യുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്താൽ മതി. എന്നിട്ട് 2 മിനിറ്റ് മാത്രം ഇട്ട് വെച്ചിട്ട് ഇത് കോരിയെടുക്കുക. കുറേ നേരം അതിലിട്ട് വെക്കണ്ട. ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഒരു 3-4 ട്രിപ്പിൽ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ചെയ്താൽ പിന്നെ തീ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഒരു മീഡിയം ടു ഹൈ തന്നെ വെക്കുക. പിന്നെ നല്ലോണം കളർ ചേഞ്ച് ആയിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പുറമേ ചെറിയൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോരിയെടുത്താൽ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഇതാ കണ്ട നല്ല ബ്രൗൺ കളറായിട്ടാണ് ഞാൻ കോരിയെടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കാം. പിന്നെ ഷുഗർ സിറപ്പിൽ കുറേ സമയം ഇട്ട് വെക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ ഡംപ്ലിങ്സ് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തതിന്. ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒന്ന് നല്ല രസം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ആക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇതൊന്ന് കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. ഇത് ശരിക്കും ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട. ഒരു ലൈറ്റ് ചൂടിൽ തിന്നാൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ചൂടാറി പഴയതായി കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഗുലാബ് ജാമുനെല്ലാം പഴയതാവും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ല, ഇത് പറ്റുന്ന പോലെ നല്ല ചൂടോടെ തന്നെ തിന്നാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മൈദയാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്. പറഞ്ഞ പോലെ ചൂടോടെ തന്നെ തിന്നാൽ നിർത്താൻ തോന്നില്ല. പിന്നെന്താ, പിന്നെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഷുഗർ സിറപ്പിൽ തന്നെ ആ ഒരു ബാക്കിയുള്ള സിറപ്പ് തന്നെ വെച്ചിട്ട് സെർവ് ചെയ്യുക. അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ്, അല്ലെങ്കിൽ പിസ്ത സോസ് ഇല്ലേ, അതെല്ലാം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. ഇനി ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.